നമസ്കാരം. കോവിഡ് പ്രതിസന്ധിയിൽ ജനം വലയുന്ന ഈ സാഹചര്യത്തിലും എങ്ങനെയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമെന്ന് നോക്കി നടക്കുവാണ് കേന്ദ്ര സർക്കാർ. സംസ്ഥാന സർക്കാരും ഒട്ടും മോശമൊന്നുമല്ല. പാചകവാതക വില വർധനവിനെ കുറിച്ചാണ് പറയുന്നത്. പാചകവാതകത്തിന്റെ വില കുറയ്ക്കുമെന്നെല്ലാം പറഞ്ഞ് അധികാരത്തിലേറിയ ആൾക്കാരാണ് ഈ മോദി സർക്കാർ. എന്നിട്ട് വില കുറയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ കോവിഡ് കാലത്ത് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സബ്സിഡിയും ഇല്ല. 1000 രൂപയിലേക്ക് കുതിക്കുന്ന പാചകവാതക സിലിണ്ടറിന്റെ വില വരുമാനം പോലും വഴിമുട്ടി നിൽക്കുന്ന ജനത്തിന് മറ്റൊരു ആഘാതമാവുകയാണ്. പെട്രോൾ വില ആണെങ്കിൽ മിനിറ്റിന് മിനിറ്റിനാണ് കൂടുന്നത്. 100 രൂപയിൽ നിന്നും താഴെ വരാതെ നിൽക്കുകയാണ് പെട്രോൾ വില. അതിനിടയിലാണ് പാചകവാതക വിലയും കൂടുന്നത്. കഴിഞ്ഞ 62 ദിവസം കൊണ്ട് 75 രൂപയാണ് ഗാർഹിക സിലിണ്ടറിന് കൂടിയത്. ഈ വർഷം ഇതുവരെ 190 രൂപയുടെ വർധന. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഏകദേശം 590 മുകളിൽ വിലയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് ഒരു സിലിണ്ടറിന് കൊച്ചിയിൽ വില 891.50 രൂപ. ഈ വർഷം ഇതുവരെ 190 രൂപയുടെ വർധന. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഏകദേശം 590 മുകളിൽ വിലയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് ഒരു സിലിണ്ടറിന് കൊച്ചിയിൽ വില 891.50 രൂപയും തിരുവനന്തപുരത്ത് 894 രൂപയും കോഴിക്കോട് നഗരത്തിൽ 893 രൂപയുമാണ്. ഈ വിലവർധന സാധാരണക്കാരന്റെ വീട്ടു ബജറ്റിനെയാണ് താളം തെറ്റിക്കുന്നത്. വിറകടുപ്പില്ലാത്ത ഗ്യാസ് സിലിണ്ടറിനെ മാത്രം ആശ്രയിക്കുന്ന വീടുകളിൽ ഒരു മാസം ഒരു സിലിണ്ടർ ഓടിയാൽ ഭാഗ്യമെന്ന അവസ്ഥയാണിപ്പോൾ. വീട്ടിൽ ഏകദേശം 25 ദിവസം ഒരു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വർഷം തോറും വേണ്ടത് ഏകദേശം 14 സിലിണ്ടറാണ്. വില ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അടുക്കളയ്ക്കൊപ്പം ജനമനസ്സും പുകയുകയാണ്. ഇതുപോലെയാണ് വിലയുടെ പോക്കെങ്കിൽ വീണ്ടും പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. വിറകടുപ്പ് തന്നെ ശരണം.